ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏകദേശം ഒരു 15-16 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു ഡയറക്റ്റ് വീഡിയോ ആയിട്ട് ഈ ചാനലിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നലെയും ഇനിയാണ് നമുക്ക് ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം പഴയ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി യൂസ്ഫുള്ളായത് റീ അപ്ലോഡ് ചെയ്തു തന്നെയുള്ളൂ. ഡയറക്റ്റായിട്ട് ഞാനൊരു വീഡിയോ 15-16 ദിവസത്തിന് ശേഷമാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫിസിക്കലി ചില പ്രശ്നങ്ങളുമുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ ഒരു കാരണം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ ആ ഒരു അന്നതമായിട്ടുള്ളൊരു മാറ്റം. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതായാലും റിക്കാറായിട്ട് വരികയാണ്. അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എന്താണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്? സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക്. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റുകളിലേക്ക് എല്ലാമായിട്ട് നടക്കുന്ന അടുത്ത ഘട്ട അലോട്ട്മെൻറ്റാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. നമുക്കറിയാം ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, കാരണം അവർക്ക് താല്പര്യമുള്ള സ്കൂൾ കിട്ടാത്തത് കൊണ്ട് അവർ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും മറ്റ് സ്കൂളുകളിലേക്ക്. അപ്പോൾ ഓരോ കുട്ടിയും ടെമ്പററി അഡ്മിഷൻ എടുക്കും, അതെല്ലാം യഥാർത്ഥത്തിൽ മറ്റു കുട്ടികൾക്ക് നൽകാനായിട്ട് ആ സീറ്റുകളൊക്കെ ഇങ്ങനെ ഒഴിവായി ഒഴിവായി വരികയാണ് എന്നർത്ഥം. കാരണം ടെമ്പററി ആയതുകൊണ്ട് ആ കുട്ടി ആ സീറ്റിൽ നിന്നും പോകാൻ സാധ്യതയുണ്ടല്ലോ. അതേപോലെ തന്നെ അഡ്മിഷൻ അലോട്ട്മെൻ്റ് ആവാത്ത ഒരുപാട് സീറ്റുകളുണ്ടാവും. അഡ്മിഷന് ശേഷം അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടാവും, അലോട്ട്മെൻ്റ് ആവാത്ത ഒരുപാട് സീറ്റുകളുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ സീറ്റുകളിലേക്കുമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിലവിൽ വരുമെന്ന് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുമെന്ന് അനൗൺസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മാസം 12-ാം തീയതിയാണ്. അതായത് ഈ മാസം 12-നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും എന്ന് പറയുന്നത്. ആ 12 നിലപ്പോൾ ഒരു ദിവസം നേരത്തെയൊക്കെ വരാം. നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരുന്നു, നമ്മൾ പറഞ്ഞതിനേക്കാളും കുറച്ച് നേരത്തെ വന്നിരുന്നു. അതുകൊണ്ട് 12-ാണ് പ്രഖ്യാപിക്കപ്പെട്ട ഡേറ്റ്. ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് മുന്നേയൊക്കെ വരാം. ഇനി ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്തൊക്കെയാണ് നടക്കേണ്ടതെന്നാണ്. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അനൗൺസ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ വഴി യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നോക്കുന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നും, എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഡോണ്ട് ഹാവ് അലോട്ട്മെൻ്റ് എന്നും അവർ എഴുതി കാണിക്കും. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ച് ദിവസങ്ങൾ അവർ തരും സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ. ഈ സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അവരുദ്ദേശിച്ച സ്കൂളായിരിക്കില്ല കിട്ടിയിരിക്കുക. അവർക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം ഇത്തവണ മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി അതല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും സ്കൂൾ ആഗ്രഹിച്ച പോലെ കിട്ടിയെങ്കിൽ ആ കുട്ടികൾക്ക് ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇതേപോലെ ഒരുപാട് കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്തതുണ്ടാവും, ആ കുട്ടികൾക്കും തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരേ ഒരു മാർഗമുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവർക്കും കിട്ടുമോ അടുത്ത ഘട്ടത്തിൽ നിന്നാണ്. ഇല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എല്ലാവർക്കും ഒന്നും അഡ്മിഷൻ കിട്ടില്ല. പക്ഷേ നിലവിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ ഇപ്പോൾ കിട്ടാത്ത ഒരുപാട് കുട്ടികൾക്ക് കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും. അതായത് നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും. കാരണം നിലവിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന സ്കൂളിലായിരിക്കും മറ്റൊരു കുട്ടി വന്നിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് അവിടെ കിട്ടിയിട്ടും ഉണ്ടാവും. ആ കുട്ടിക്ക് അവിടെ കിട്ടിയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആ സ്കൂൾ കിട്ടാതിരുന്നത്. അപ്പോൾ അവിടെ ആ കുട്ടി ടെമ്പററി അഡ്മിഷനാണ് എടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടി മറ്റൊരു സ്കൂളിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സീറ്റ് ഒഴിവ് വന്നു, നിങ്ങൾ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കയറുകയും ചെയ്യും. ഈ രീതിയിൽ നിലവിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കാത്തല്ല, അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ കുട്ടികൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും എന്ന് വെച്ച് എല്ലാ കുട്ടികൾക്കും കിട്ടും എന്ന് അർത്ഥമില്ല. തേർഡ് അലോട്ട്മെൻറ്റാണ് പിന്നീട് വരിക. അപ്പം ഇതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലെ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റും. ഡേറ്റ് ജൂൺ 12-ാം തീയതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ,